ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആട്ടോ നമ്മളിന്ന് കാണുന്നത്. എന്താ ഒരു മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത്. 1150 റേഞ്ച്. നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള റൈറ്റാണ്. ഇതിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് ഡിസൈൻ, നാല് കളേഴ്സ്, പക്ഷേ ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നതിൽ. രണ്ട് ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം, ബാക്കി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. ബുക്കിംഗ്സ് സൈറ്റ് ടു ചെയ്യുക, www.glitzindia.in സൈറ്റ് ആയി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് അറിയാലോ, 9562251075 ആൻഡ് 8075551533. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ നമ്പേഴ്സിലേക്ക് വേണം കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ആയിട്ട് മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. കളക്ഷൻസ് കാണാം. ഈ ഫാബ്രിക് ഉണ്ടോ, നല്ല ലെങ്ത്തും വിഡ്ത്തുമുള്ള ഫാബ്രിക്കാണ്. ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. രണ്ടും 2.5 മീറ്റർ വെച്ച് വെച്ചിട്ടുണ്ട്. അതായത് ടോപ്പിന് വെച്ചിട്ടുള്ള ഫാബ്രിക്കും ബോട്ടം ഫാബ്രിക്കും 2.5 മീറ്റർ വെച്ചാൽ കണ്ടോ സ്ട്രൈപ്സ് വന്നിട്ടുള്ള. ഈ ഒരു ഫാബ്രിക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫീസ് യൂസിന് ബെസ്റ്റ് ആയിട്ടാണ്. രണ്ടും ഡിഫറെൻറ്റ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കോമൺ ബോട്ടം പെയർ ചെയ്താൽ മതി. കോമൺ ദുപ്പട്ടയും നിങ്ങൾക്ക് പെയർ ചെയ്ത്. ഇതിലൊക്കെ ഇൻഡിഗോ, ബ്ലൂ, മെറൂണൊക്കെ ഷെയ്ഡ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഏത് വേണമെങ്കിലും ഇതിനോട് മാച്ച് ആയിപ്പോവും. അപ്പോൾ ഫസ്റ്റ് 1 ഇതുപോലെ ഇതിനൊക്കെ അതെ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ ബോർഡേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പാറ്റേൺ ചെയ്യാം. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. എന്ന് വെച്ചാൽ പ്യുവർ കോട്ടൻ്റെ കൂടെ ചെറിയൊരു മിക്സിങ്ങും കൂടി വന്നേക്കുന്നുണ്ട്. അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഈ ഒരു ഫാബ്രിക്കിന്. എന്താ കണ്ടോ, ഇതുണ്ടോ തിക്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ, ഒരു ഫ്രോക്ക് പോലെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരെണ്ണം തയ്ക്കാം, ഒരെണ്ണം ടോപ്പായിട്ട് തയ്ച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ദുപ്പട്ടയും ബോട്ടം യൂസ് ചെയ്തിട്ട് അങ്ങനെയും സ്റ്റേറ്റ്മെൻറ്റൊക്കെ എല്ലാ അറയിലും കാണുമല്ലോ. ഈ മെറൂണൊക്കെ എല്ലാ അറയിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മാച്ച്. ഫസ്റ്റ് 1 ദാ ഇതുപോലാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് 1 വരുന്നത് ഇൻഡിഗോ കണ്ടോ. ഇതിൽ ഈ ഒരു ഡിസൈന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സ്ട്രൈപ്സ് വരുന്നത്. നല്ലതാണ് കേട്ടോ ടോപ്പ് ചെയ്യാനായിട്ട്. ചുമ്മാ ഒരു ഇങ്ങനത്തെ വി കോളറോ വീനക്കോ അല്ലെങ്കിൽ കോളനക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പല പല ഡ്രസ്സിങ്ങിൽ പോകാൻ പറ്റും. ഇങ്ങനത്തെ സെറ്റ്സ് രണ്ടും ടോപ്പ് ചെയ്യാമല്ലോ. കോമൺ ദുപ്പട്ടേ ഉള്ളതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ബോട്ടം പെയർ ചെയ്താലും നല്ലതായിരിക്കും. ഇതിൻ്റെ ബോട്ടം ഇതിൽ തന്നെയാണ്, സ്ട്രൈപ്സാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് 1 യെല്ലോ, യെല്ലോ വിത്ത് ബ്ലാക്ക് ബോർഡറിംഗ് ഒക്കെ കണ്ടോ. ബ്യൂട്ടിഫുൾ ബോർഡറിംഗ് ആണ്. 1150 ആണ് റേറ്റ് വരുന്നത്. ദുപ്പട്ട നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട, ലെങ്ത്ത് വിഡ്ത്ത് നന്നായിട്ടുണ്ട്. ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്ന ഫാബ്രിക്കിനും വരിക. ഈ ദുപ്പട്ടയിൽ വന്നേക്കുന്ന പോലെ തന്നെ കണ്ടോ, ഇതുപോലെ നല്ല ലെങ്ത്ത് വിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് 46 or 48 or 50 ഉള്ളവർക്ക് വരെ നന്നായിട്ട് തയ്ച്ചെടുക്കാം. നല്ല നീളവും വീതിയും ഉണ്ട് ഫാബ്രിക്കിന്. 44 ഇഞ്ച് വീതിയിലാണ് വന്നേക്കുന്നത്. ആൻഡ് 2.5 മീറ്റർ വെച്ചിട്ടുണ്ട്. 5 മീറ്റേഴ്സ് അറ്റാച്ച് ചെയ്താണ് വന്നേക്കുന്നത്. ദുപ്പട്ട ഇതാ ഇതുപോലെ, ബോട്ടം ഇതുപോലെ തന്നെ കേട്ടോ. സ്ട്രൈപ്സ് വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സാണ് എല്ലാം. റെഡാണ് നെക്സ്റ്റ് ഷെയ്ഡ്. അതിലും സ്ട്രൈപ്സാണ് ബോട്ടത്തിൽ വരിക. അതാ ഇൻഡിഗോയും റെഡും കൂടെയുള്ള, റെഡല്ല ഒരു മെറൂൺ ഷെയ്ഡ്. ഇത് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനൊരു ബ്ലൂ ബോട്ടോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതുപോലെ ദുപ്പട്ട ബോട്ടം സെയിം ഇതുപോലെ, ഈ ദുപ്പട്ടയിൽ വന്നേക്കുന്ന സെയിം ഡിസൈൻ തന്നെ ബോട്ടത്തിൽ വരാം. ഇൻഡിഗോ ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ കണ്ടോ. ദുപ്പട്ട ഇതുപോലെ, എല്ലാം നല്ല നല്ല കളേഴ്സും ആണ്, കോമൺ കളേഴ്സാണ് വന്നേക്കുന്നത്. എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ ഈ യെല്ലോ ഒക്കെ ആണെങ്കിലും. ഈ യെല്ലോ കളറോ ഗ്രീൻ ഷെയ്ഡോ ഒക്കെ ബോട്ടം പെയർ ചെയ്താൽ കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് രണ്ടും ടോപ്പ് ചെയ്തിട്ട് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. ടോപ്പ് ഇതായത് ബോട്ടം ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ. ഈ ഒരു ലെഗിൻസ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ടോപ്പ് തയ്ച്ചാലും നല്ലതാണ്. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട, 1150 റേഞ്ച്. ആൻഡ് നെക്സ്റ്റ് 1 ഇതൊരു കാഷിഷ് കളറാണ് കേട്ടോ. എല്ലാത്തിനും ബോർഡറുണ്ട്. ബോർഡർ കട്ട് ചെയ്ത് കളയാതെ എന്തെങ്കിലും സ്ലീവ്സിലേക്കൊക്കെ യൂസ് ചെയ്യണേ. ഇതുപോലെ കോട്ടൺ ദുപ്പട്ട. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സും കൂടി ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം, നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് സീൻ വിത്ത് അവർ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോറ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.